ചരിത്ര സ്മരണകൾ ഇരുമ്പുന്ന നമ്മുടെ ഇരിട്ടിയുടെ ഒരു ചരിത്രം പറയുകയാണ്. ഇരിട്ടിയുടെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞവരിലൂടെ ഒരു യാത്ര. നമ്മൾ എഴുതുന്നത് കൊണ്ടോ നമ്മൾ പറയുന്നത് കൊണ്ടോ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു വിഷയത്തിൽ അത് സമൂഹത്തിൽ ഏറ്റവും പാവപ്പെട്ട മനുഷ്യൻ്റെ മനസ്സിൽ നമ്മളീ കൊടുക്കുന്ന വാർത്ത എങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നു. കാർഷിക മേഖലയാണ് ഇരിട്ടീനെ ഇരിട്ടിയുടെ ഒരു വികസനത്തിന് പ്രധാന കാരണം. ഇവിടെ മലയോര മേഖലയിൽ നാട് വന്നില്ലെങ്കിൽ ഈ കച്ചവട വ്യാപാരങ്ങൾക്ക് ഒരു ഗുണവും കിട്ടില്ല. പഴയ ബസ് സ്റ്റാൻഡ് വെറും കുന്നേനും അത് ഇടിച്ചിട്ടാണ് മനുഷ്യൻ്റെ പവർ ഉപയോഗിച്ചിട്ട് ചെയ്ത ആ കുന്നിടിച്ചതാണ്. ഇന്നത്തെ പോലെ ജെ സി വെച്ച് മാന്തി വ്യത്യാസം കൊണ്ടല്ല, നീണ്ട മാസങ്ങളുടെ പ്രയത്ന ഫലമാണ് ആ കുന്നിടിച്ച് താത്ത്. ഇപ്പോൾ നമ്മളിപ്പോൾ എ കെ ജി പറഞ്ഞ പോലെ നമ്മളൊരു തീരുമാനമെടുത്ത് പൊതുസമൂഹത്തിൽ അത് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ നിന്ന് ഏറ്റവും പാവപ്പെട്ടവരെ അത് എങ്ങനെ ബാധിക്കും എന്ന് ആലോചിച്ചിട്ട് വേണം നമ്മളത് വാർത്ത പുറത്തേക്ക് കൊടുക്കാൻ. ഒരു 100,000 രൂപേൻ്റെ പോയാലും എനിക്ക് 25,000 കിട്ടുക, അങ്ങനെ കൊടുക്കാനും പറ്റുമോ? സർക്കാരിന് കുറ്റം കയ്യില്ല. അപ്പോൾ വേദനിക്കുന്ന മനസ്സുകൂടെ ഇനിയും ഉണ്ടാവും ധാരാളം. ഇരുട്ടി പാറം എന്ന് പറയുന്ന പാറം എന്ന് നമുക്കത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. അതൊരു ജനതയുടെ സംസ്കാരത്തിൻ്റെ ചെറിയ ഭാഗങ്ങളാണത്. തിരുമണ്ണിലെ 10 കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ജീപ്പ് ഒരു വാഹനം വാങ്ങി പിടിച്ച് കയറിയിട്ട് 10 കുട്ടികളെ ചതഞ്ഞറിയാൻ. അപ്പോൾ അവിടെ ലേഖകനെല്ലാം ഉണ്ട്, പക്ഷേ കണ്ണൂരിൽ നിന്ന് പ്രത്യേകമായിട്ട് വിളിച്ച് പറയാണ് മനോഹരൻ അടിയന്തരമായിട്ട് ഒരു വണ്ടി എടുത്ത് അവിടെ പോകണം. എന്താണോ മനോഹരന് തോന്നുന്നത് അത് സംബന്ധിച്ച് ചെയ്യുക. അവിടെ എത്തി പറഞ്ഞ പോലെ തന്നെ നമുക്കുണ്ട് അതുപോലത്തെ മക്കൾ. ആദ്യം ഞാൻ കണ്ടത് ഈ കണ്ടപ്പോൾ ചെമ്പരത്തി പൂക്കൾ അരിഞ്ഞ പോലെയാണ് തോന്നിയത്.